How to make a Vinny Srinivasan movie? One load Chennai Pasam. That's why there are Chennai elements. Bun Parotta, Chennai Pasam, Sneham, Nanban. Chennai Pasam. Chennai Vittor Kali illa Vinny Srinivasan. That's Chennai. Chennai. You are going to Chennai like Mungi Ari, okay? Young Arjun. Chennai Lapra. Chennai Lotano. Announce Chennai Lam. Pinash or the latter than lower Patrival song and a good thing. That a BGM up a new one of Cherko. Sorry, I'm a load to BGM. What load to BGM? Which BGM can put in Narchon? Scene like a male and BGM put in Narchon. Avine, pin a cringe scene got the eye regarding other cringe dialogues on a main. What a put in Vida the Arningilla. Carla Tramblock in the North, six pack, Leone Mudan, Apana Potana. Itra six pack Kastapatana can now Potana. Allah the Ashan, Jimmy Pong, I ain't all little Jimmy Pong, all the Asui on diet to Allah. Not the point. Six pack went on the mini screen of some barnap in a peeling. Cringe dialogue number two. All of the dirt and the sarae. Wow! And they were the carnage. Did okay on a little water put a dialogue in the town of the Nick. Pinakora and Nanban Basam, loud track, pine clip rama, mother, the chavar, manga, tuli, pinakora, youngsters in the bed and abatam, either lamb or putti, tirigi, or paru, accusal, or Vinny Srinivasan padam, ready. I'm going to Vinny than the Miara Padangala list they get to come the Punmu title padam, Hridayam, a padamana in the Yan reviews yam, either roasting video on the parameter. Celebi your video on the Chiri will Mertel, and of this one, but she any cure cinema goes a paran on that. Ah, Samir, any cure padam theatre picana, no, I'll link on the review Yanavatila, other than Sanga and Yanipur. എന്നാ ഞാൻ ശരി കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ടി വിയിൽ ഈ ഒരു പടം യാദൃശ്യമായിട്ട് കാണാനിടയായി. അപ്പത്തേക്ക് എനിക്കിത് ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചെയ്യുന്ന പിന്നെ ഞാൻ അതായത് റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അന്നാ പിന്നെ ആ കൂടെ കിടക്കട്ടെ ഇത് ഇതൊരു ഞാൻ പറഞ്ഞു റോസ്റ്റിംഗ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. എന്റെ മാത്രം സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. ചിലപ്പോൾ ഇതിനോട് യോജിക്കുന്നവരോ അനുകൂലിക്കുന്നവരോ ഒക്കെ ഉണ്ടാവാം. ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ നേരെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വിനീത് ശ്രീനിവാസൻ തീർച്ചയായിട്ടും കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. ഒരു ഗായകൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും ക്രിഞ്ചുകളുടെ അയ്യൊരു കളിയാണ് അങ്ങേറെ സിനിമകൾ എന്ന് പറഞ്ഞാൽ. കുറേ ക്രിഞ്ച് ഡയലോഗ്സ്, ചെന്നൈ പാസം, ചെന്നൈ വിട്ടൊരു കളി ഇല്ല വിനീത് ശ്രീനിവാസൻ. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിസ്സാര കാര്യത്തിന് ഡയലോഗ് പറഞ്ഞാൽ പോലും ചെന്നൈ വിട്ടൊരു കളിയല്ല. എന്തിനു ആ 2018 അകത്ത് വരെയുണ്ട് ചെന്നൈ, എന്തിൻ്റെ അകത്തും ചെന്നൈ. ഒരു ഭക്ഷണം പറഞ്ഞാൽ ഉടനെ ചെന്നൈ, തിന്നുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ ചെന്നൈ, ഉറങ്ങുന്ന കാര്യം പറഞ്ഞാൽ ചെന്നൈ, നടക്കുന്ന കാര്യം പറഞ്ഞാൽ ചെന്നൈ, ഇരിക്കുന്ന കാര്യം പറഞ്ഞാൽ ചെന്നൈ. ചെന്നൈ വിട്ടൊരാശന് കള്ളി ഇല്ല. അതാണ് ചെന്നൈ പാസ്സൊക്കെ നല്ലതാണ്, പക്ഷെ എല്ലാ പടത്തിലും ഇതിങ്ങനെ കുത്തിത്തിരുങ്ങണോ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, വാട്ടെവർ, അത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആണല്ലോ. സഹിക്കണം, നമ്മൾ സഹിക്കാം, കുഴപ്പമില്ല, അതൊക്കെ നിൽക്കട്ടെ. ഈ ക്രിഞ്ച് ഡയലോഗ്സ് ആണ് ആ ഹൃദയം സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്ന്. ആ വട്ടപ്പൊട്ട് ഡയലോഗ്, എൻ്റെ പൊന്നു ദൈവമേ, ഇമ്മാതിരി ഒരു ക്രിഞ്ച് അടിച്ചൊരു പടം. പടവേ ക്രിഞ്ചാണ്. സെൽവ 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 എന്നുള്ള വേളിപ്പിച്ചോളം വേറെപ്പീരും. ആ ഒരു കഥാപാത്രം മരിക്കുന്ന സീനിലൊക്കെ ശരിക്കും നമുക്ക് ഇമോഷൻ തോന്നുന്നതിനിട പകരം അതിങ്ങനെ ഇട്ട് വർദ്ധിക്കുകയാണ് ആ സീനൊക്കെ. ഈ പടം എന്താണ് കഥ? അരുണിന്റെ കഥ. അരുൺ ഇവിടുന്ന് നേരെ പോകുന്നു, വണ്ടി കിട്ടി നേരെ ചെന്നൈയിൽ ചെന്നു പഠിക്കാൻ പോകുന്നു. അവിടെ ചെന്ന് ദർശനെ കാണുന്നു, വീഴുന്നു. ദർശനെ കണ്ടപ്പോഴേ അങ്ങ് വീണു. ദർശനയുടെ ക്യാരക്ടർ അറിയേണ്ട, ദർശനയ്ക്ക് വേറെ പ്രേമമുണ്ടോ ഒന്നും അറിയേണ്ട, ഒന്നും അറിയേണ്ടതാ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയേണ്ട. അങ്ങ് പ്രേമം വന്നു. വിനീത് ശ്രീനിവാസന്റെ നായകന്മാർക്കെല്ലാം നായികനെ കണ്ട ഉടനെ ഇങ്ങോട്ട് പ്രേമം വരും കേട്ടോ. അത് വടക്കൻ സെൽവിയിലെ ലെവൻ ആണെങ്കിലും ശരി, വിനോദാണ് മറ്റേ തട്ടത്തിൻ പടത്തിലെ വിനോദാണെങ്കിലും ശരി, ഈ പടത്തില് അരുണാണെങ്കിലും ശരി, എല്ലാവർക്കും കൂടെ കണ്ട ഉടനെ ഇങ്ങോട്ട് പ്രേമം വരും. എന്തിനു ജേക്കബിന്റെ സ്വകാര്യതയിൽ പോലും അങ്ങനെ അഴുതു അവസ്ഥ. എല്ലാത്തിനും ഇങ്ങനെ നായകനെ കണ്ട ഉടനെ പ്രേമം പൊട്ടിമുടി സ്പാർക്കടിച്ച് സ്പാർക്ക്. നമ്മുടെ ലല്ലു യമന്റെ പ്രേമതൊക്കെ എത്ര ലല്ലുവിനെ പോലെ ഇവിടെ സ്പാർക്ക് അടിക്കുന്ന നായകന്മാരാണ് കേട്ടോ. സ്വാഭാവികം വിനീത് ശ്രീനിവാസൻ ഇപ്പോഴും എന്താ മെന്നെ മറട്ടെ, ഇപ്പോഴും 90s പുള്ളിയുടെ പടത്തിലെല്ലാം നായകന്മാർ. ഓക്കെ, വാട്ടെവർ, അത് ഒരു ചോയ്സാണ്, ഒരു ചോയ്സാണ്, നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. അങ്ങനെ അരുൺ ചേട്ടൻ ദർശനം ഇഷ്ടപ്പെട്ടു. ദർശനം ഇഷ്ടപ്പെട്ട് അതിനിടെ അരുൺ ചേട്ടൻ ഉടായ്പ കാണിക്കാൻ പോയി, വേറെ പരിപാടിക്കൊക്കെ പോകാൻ പോയി, അത് ചീറ്റി പോയി. എന്നാലും അത് ദർശനം കണ്ടുപിടിച്ച് അങ്ങനെ പ്രേമം താട്ടി, അങ്ങനെ പ്രേമം തട്ടിത്തെറിപ്പിച്ച് ആൾ പോയി. അവരേക്ക് പോയി സ്വാഭാവികമായിട്ടും. പിന്നെ അരുൺ ചേട്ടൻ ഈ അർജുൻ റെഡ്ഡി കളിയാ കുറെ നേരം. പിന്നെ പെണ്ണുങ്ങളോട് ഭയങ്കര വെറുപ്പ്, ഭയങ്കര ദേഷ്യം, മറ്റൊന്ന് മറിച്ച് പിന്നെ മാസ് കാണിക്കാൻ നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവരും കോമഡി ആയിട്ടാ തോന്നുന്നു, അത് വേറെ കാര്യം. വിനീത് ശ്രീനിവാസന് അർജുൻ ലെവലിലോട്ട്, അർജുൻ റെഡ്ഡി ലെവലിലോട്ടൊക്കെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെറും വാഴക്കാപ്പച്ചി ലെവലായിട്ടാണ് തോന്നിയത്. അങ്ങനെ പോയി 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 അതിൻ്റെ ഇടയിൽ വേറൊരു പെണ്ണ് കയറി വന്നു. പിന്നെ അവളെ ഇഷ്ടമായി, പിന്നെ അവളെ തേച്ചു. ഏത്? ഈ അരുൺ ചേട്ടൻ, നല്ലവരായ അരുൺ ചേട്ടൻ അവളെ തേച്ചു. അങ്ങനെ അവളെ തേച്ചിട്ട് പിന്നെ കുറേ നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി. നമ്മുടെ 96 റാം കളിയാ. പിന്നെ എല്ലാം താനേ നാനേ നാനേ ബിജിയം ഒക്കെ ഇടാൻ തോന്നുന്നു. അതേ ലെവലാണ്. പിന്നെ ഫോട്ടോഗ്രഫിയിലോട്ടാണ് ശ്രദ്ധ, അജു വർഗീസിനെ പരിചയപ്പെടുന്നു, ഫോട്ടോഗ്രഫിയിലോട്ട് തിരിയുന്നു. പിന്നെ ഭയങ്കര ഫോട്ടോഗ്രഫറാകാൻ നിൽക്കുന്നു, കല്യാണ ഫോട്ടോഗ്രഫറായി. അവിടെ വെച്ച് അടുത്ത പെണ്ണിനെ കാണുന്നു, കല്യാണി പ്രിയദർശൻ. അങ്ങനെ കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടറിനെ കാണുന്നു. പിന്നെ അതിനോടാണ് പ്രേമം.
അങ്ങനെ പിന്നെ ഉണക്കം മുന്തിരി പെറുക്കെ അങ്ങനെ പാട്ടൊക്കെ പാടി അവർ കല്യാണമൊക്കെ കഴിച്ച് പിന്നെ അവരുടെ വെറുപ്പീര് പിന്നെ തീർന്നില്ല. പിന്നെ അങ്ങോട്ട് കുടുംബവളക്ക് സീരിയൽ പോലെ ഒരുമാതിരി സീരിയൽ. പിന്നെ ദർശനം കയറി വരുന്നു ഏത് മുൻപേ വായനൻപേവ നമ്മുടെ സില്ലിന് ഒരു കാതല്ലാത്ത മറ്റേ പെണ്ണ് ഐഷു ഇടയ്ക്ക് സൂര്യയുടെ ജീവിതത്തിലോട്ട് കയറി വരുന്ന പോലെ ഇതിന്റെ അതീ പെണ്ണ് കയറി വരുന്നു. പിന്നെ ഇവൾക്ക് മറ്റേ ഇവനെ വീണ്ണയും വീഴ്ത്തണമെന്നാവുന്നു ഇവന്റെ ലൈഫിലോട്ട് ഇടിച്ചു കയറാൻ നോക്കുന്നു അവൾ എന്തൊക്കെയോ കാണിക്കാൻ നോക്കുന്നു. പിന്നെ അങ്ങനെ കുറെ ക്രിഞ്ച് സീൻസ് കല്യാണി പ്രിയദർശന്റെ ക്യാരക്ടറിന് സംശയം അതാ പറഞ്ഞത് ഒരുമാതിരി ഒരു ഒരു വെറും സീരിയൽ നിലവാരത്തിലോട്ട് പിന്നെ പോകുന്ന ഒരു സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഹൃദയം സിനിമ. പിന്നെ അങ്ങോട്ട് പിന്നെ ഇത് ഇങ്ങനെ പാട്ട് ഉണക്കം മുതിരി പാട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത പാട്ട് അത് കഴിയുമ്പോൾ നാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കല്യാണി പ്രദർശനം വന്നതിനൊക്കെ ശേഷം തുരുതുര ഓരോരോ പാട്ടാണ്. ഈ പടത്തിൽ എത്ര പാട്ടുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. പണ്ട് ഈ നസീറിന്റെ കാലത്തൊക്കെയാന്ന് തോന്നുന്നു ഒരു പടത്തിൽ ഇത്രയും പാട്ടുകൾ ഈ ഒരു 10-15 പാട്ടൊക്കെ ഏതാണ്ട് അത്ര ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിന് പോരാത്തിന് ആവശ്യമുള്ളത് ഇല്ലാത്തെല്ലാം ബീജിയമും ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ബീജിയമും അതും ഇതും ട്യൂണും പാട്ടും ഒക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആവോളം ചെന്നൈ പാസം കൊണ്ട് വാരി വെതറിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും വാട്ടം നോക്കാം. അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് സീരിയൽ ലെവലിൽ കൊണ്ടുവന്ന് അവസാനം ഇവൻ ഇവൻ്റെ കൂടെ പോവോ അതായത് ഈ ദർശനയുടെ കൂടെ വീണ്ടും ആ ക്യാരക്ടറിൻ്റെ പുറകെ വീണ്ടും അരുൺ പോവോ എന്നൊക്കെയുള്ളൊരു ഇതിലിങ്ങനെ കൊണ്ട് നിർത്തി അവസാനം പിന്നെ കോളേജിലോട്ട് തിരിഞ്ഞു പോകുന്നു. ഇടനാഴി ഇങ്ങനത്തെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കോളേജുള്ളത് ഇത് എവിടെയാണ് ഉള്ളത് എനിക്കറിയത്തില്ല. ഇങ്ങനെ പ്രത്യേക ഇടനാഴിയൊക്കെ സഞ്ചരിക്കുക വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ മാത്രം കാണാൻ പറ്റുന്നതാണ് ഇത്തരം കാഴ്ചകളൊക്കെ. അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്തൊക്കെയാണ് അങ്ങനെ പടം അവസാനം നായകനെ നായി ഒന്നിച്ച് അവസാനം കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് അതിന് മുമ്പേയും കൊടുത്ത് തിരിഞ്ഞ് നടന്നു പോകുന്നു. ആ ശുഭം എന്തൊരു പടമാണ്. ഈ പടം ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. അത് ആ പടം ഇറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് 50% ഒക്യുപ്പൻസി ഒക്കെ ഉള്ളത് തിയേറ്ററിൽ. എന്നിട്ട് ഈ പടം ഇങ്ങനെ ഹിറ്റ് ആയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമുള്ളൊരു പടമാണ് ഹൃദയം ഉള്ള കാര്യം പറയാം. പിന്നെ ഇതിൽ ആ പടം ഒരു ആശ്വാസം എന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിൽ അദ്ദേഹം 3-4 പടത്തിലെ നായകനായിട്ട് വന്നിട്ടുള്ളൂ. അതിൽ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചൊരു സിനിമയാണ് ഇതും മറിക്കാറും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി കല്യാണി പ്രിയദർശൻ്റെ ഡബിങ് ഒക്കെ ഇജാതി വെറുപ്പീരായിരുന്നു. ദർശന നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നി ദർശന രാജേന്ദ്രനേക്കാൾ ആക്ടും ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു ആക്ട്രസ് ആയതിനേയും തോന്നുന്നു. ദർശനം മോശമാക്കിയിട്ടൊന്നല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഷീസ് എ ഗുഡ് ആക്ട്രസ്. ബട്ട് ആ പർട്ടിക്കുലർ റോളിന് എനിക്ക് തോന്നി വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും നന്നായെന്ന് തോന്നി. പിന്നെ അങ്ങനെയല്ല, പിന്നെ സീരം ക്ലീശ കഥാപാത്രങ്ങൾ, കൂട്ടുകാരൻ കഥാപാത്രങ്ങൾ, സീനിയേഴ്സ്, മറ്റത് മറിച്ചത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് എലമെൻസ് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു എനിക്ക് ഭയങ്കര ബോറിംഗ് ഒരു സിനിമയായിട്ട് ക്രിഞ്ച് പടമായിട്ട് തോന്നിയൊരു പടമാണ് ഹൃദയം എന്ന് പറയുന്നത്. അതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് തോന്നി. സെൽവായൊക്കെ ആ ഒരു ഏരിയ ഒക്കെ എനിക്ക് കാണുമ്പോഴേ ഇങ്ങോട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ലൈക്ക് ഇതാണ് നമ്മുടെ ഈ എന്തൊക്കെയോ ഒരു അവിയൽ പടം. പല പടങ്ങളിൽ കണ്ട പോലത്തെ കുറേ സീനുകളും അതും ഇതും ഒക്കെ പല ഹിന്ദി പടത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു സാധനം എലമെൻസും ഒക്കെ കൊണ്ടുപോകുന്നത് വന്ന പോലൊരു പടം പോലെ എനിക്കൊക്കെ തോന്നി. കോളേജ് ലൈഫും പിന്നീടുള്ള ലൈഫും അങ്ങനെ പലൊരു എവല്യൂഷനും കാര്യങ്ങളും ഒക്കെ കൈൻഡ് ഓഫ് എന്താണെങ്കിലും എനിക്കത്ര ഇഷ്ടപ്പെടാത്തൊരു പടമാണ് ഹൃദയം. എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഈ പറഞ്ഞ എലമെൻസൊക്കെ വിനീത് ശ്രീനിവാസിൻ്റെ പടത്തിൽ ഇല്ലേ? ചെന്നൈ വാസം, ക്രിഞ്ച് ഡയലോഗ്, BGM എന്തിനും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിനീത് ശ്രീനിവാസിൻ്റെ പടം എന്ന് പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ തിരികെ കയറ്റിങ്ങനെ ഇനി അടുത്ത വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ അതിലും ചെന്നൈ പാസം കാണുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. അറിയില്ല, എന്താണേലും അത് അദ്ദേഹത്തിന് ഇഷ്ടം. സിനിമ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പോൾ എന്താണേലും ഓക്കെ. എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനാണ് അങ്ങോട്ട് ഷെയർ ചെയ്യുമോ? ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നെങ്കിൽ ടാറ്റാ, ബൈ.